ആയി തങ്ങൾ ചേർക്കാർ പറമ്പ് തങ്ങളുപ്പാപ്പ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒന്നേരായ തങ്ങളുപ്പാപ്പയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളല്ലാഹ്. അമ്മാ ബഅദ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا بلع العلا بكماله كشف الدجى بجماله أحسنت جميع خصاله صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله نند فضل كنت رحمة للعالمين അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അഷ്റഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളൊക്കെയുണ്ട്. ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിലെത്തിയ മഹാന്മാരായ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവർ, ഇതിനോട് സഹായിച്ചവർ, സഹകരിച്ചവർ, ബായാറു സ്വലാത്ത് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹു. വഫാതായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹു. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മഹബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കാൻ സമയമില്ല. കൃത്യം 10:30 മണിക്ക് നമ്മുടെ സ്വലാത്ത് അവസാനിക്കും.
ധാരാളം സയ്യിദന്മാർ ഇന്ന് ഈ മജ്ലിസിന് നേതൃത്വം നൽകാൻ നമ്മോടൊപ്പമുണ്ട്. എൻ്റെ അമ്മോശൻ സയ്യിദ് കെ എസ് കെ അല്ലായിദ്റൂസി അടക്കമുള്ള ചെറുക്കാപറമ്പ് തങ്ങളും പാപ്പയും അതുപോലെ ചേളാരി തങ്ങളും അങ്ങനെ തുടങ്ങി ധാരാളം സയ്യിദന്മാരും പണ്ഡിതന്മാരും ഈ മഹത്തായ സദസ്സിൽ അല്ലാഹു എല്ലാവർക്കും അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും വിഷമങ്ങളും അല്ലാഹു നീക്കി കൊടുക്കട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച പരിശുദ്ധ റജബിലെ മഹനീയ രാത്രിയിലാണ് ഇപ്രാവശ്യത്തെ ഈ മാസത്തെ നമ്മുടെ കടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് നടക്കുന്നത്. റബ്ബേ കബൂലാക്കി തരണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നിയ്യത്ത് പൂർത്തിയാക്കണം. അല്ലാഹ് ഇന്ന് രാവിലെ തൊട്ട് സുബഹിക്ക് തൊട്ട് തന്നെ വന്ന എത്രയോ ആംബുലൻസുകളിലടക്കം രോഗികൾ ക്യാൻസർ അടക്കം ബാധിച്ച് വിവിധ രോഗങ്ങളാൽ വിവിധ ആവശ്യങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് രോഗികൾക്കൊക്കെ ആഫിയത്ത് നൽകണം റഹ്മാനെ. ആവശ്യങ്ങൾ നീ സഹലാക്കണം റഹ്മാനെ. തങ്ങൾ ബർക്കത്ത് കൊണ്ട് ദ്വാരുന്ന മാസമാണ് റജബ്. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ് റജബ്. അഅ്മാലുകൾക്ക് പ്രത്യേകം ഖബൂലുള്ള മാസമാണ് റജബ്. അതുമാത്രമല്ല ഈ മാസത്തിന് അവിടുന്ന് പരിചയപ്പെടുത്തിയത് റജബുൻ ഷഹ്റുല്ലാഹ്, അല്ലാഹുവിൻ്റെ മാസം എന്ന നിലക്കാണ് ഈ മാസത്തിന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അവിടുത്തെ ശാരീരിക മിഅ്റാജ് സംഭവിച്ച മാസമാണ്. അങ്ങനെ പറയുമ്പോൾ തങ്ങൾക്ക് മറ്റു ഒരുപാട് മിഅ്റാജുകൾ ഉണ്ടായതായി നമുക്ക് മനസ്സിലാക്കാം. 34 മിഅ്റാജുകൾ തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ 33 മിഅ്റാജ് ആത്മീയ മിഅ്റാജാണ്, ഒരു മിഅ്റാജ് ശാരീരിക മിഅ്റാജ്. അത് ഹിജ്റയുടെ ഒരു വർഷം മുമ്പ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദി ഉമ്മു ഹാനിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുണ്ടാകുമ്പോഴാണ് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ കൊണ്ടുവന്ന് വലിയ സർജറി നടത്തി ഹൃദയം പുറത്തെടുത്ത് മാഉ സംസം കൊണ്ട് കഴുകി വേണ്ടുവോളം ഈമാനും ഹിക്മത്തും അതിൽ നിറച്ച് എന്തോ ഒരു സാധനം അതിൽ നിന്ന് ഊരിയെടുത്തു. മഹാന്മാര് പറയുന്നു, പിശാചിന് ഒരു നിലക്കും തങ്ങളോട് അടുക്കാൻ പറ്റാത്ത വസ്തുവാണ് നീക്കം ചെയ്തത്. അങ്ങനെ പൂർവസ്ഥിതിയിലാക്കിയിട്ട് എല്ലാവർക്കും അറിയുന്ന സംഭവമാണല്ലോ, ഖുർആൻ വിശദമായി പറഞ്ഞ കാര്യമാണല്ലോ. എന്നാലും റജബിലെ മിഅ്റാജിന്റെ ആ സമയം അടുത്ത സമയമാണ്. നാളെ കഴിഞ്ഞാൽ, നാളെ ചൊവ്വ, മറ്റന്നാളെ മിഅ്റാജിന്റെ നോമ്പ്, നാളെ രാത്രിയിലാണ്. അപ്പൊ അതുമായിട്ട് ചെറുതായിട്ട് ഒരു 5 മിനിറ്റ് പറയാന്ന് വിചാരിച്ചു. ബുറാഖ് എന്ന് പറയുന്ന സ്വർഗീയ വാഹനം, ബുറാഖ് പണ്ഡിതന്മാർ പറഞ്ഞു ബരീഖിൽ നിന്നാണ് ബുറാഖ് ഉണ്ടായത്. ബരീഖ് എന്ന് പറഞ്ഞാൽ ബിമഅനൽ ബയാദ്, നല്ല വെള്ള കളറുള്ള വെളുത്ത നിറം. അതല്ല ബർഖ് എന്ന് പറയുന്ന മസ്ദറിൽ നിന്നാണ് ഉണ്ടായത്. മുത്തഅല്ലിമുകളുടെ കൂടെ ബർഖ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ്, അമിതമായ വേഗത. ആ വാഹനത്തിന്മേൽ തങ്ങളെ കയറ്റി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ആ യാത്രക്കാണ് ഇസ്റാ എന്ന് പറയാം. യാത്ര കുറെ അങ്ങെത്തി മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ് ഇൻസിൽ നബിയെ തങ്ങൾ ഇറങ്ങണം, വാഹനത്തിൽ നിന്ന് ഇറങ്ങണം, ഫസല്ലി ഹാഹുന ഇവിടെ നിസ്കരിക്കണം. ഫനസല ഫസല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി അവിടെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ ഉടനെ
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം തങ്ങളോട് ചോദിക്കുകയാണ്, ആ തദിരി ഐന സല്ലൈത, അവിടെ നിന്ന് നിസ്കരിച്ച സ്ഥലം പരിചയമുണ്ടോ? അറിയോ? ഖാലല, അറിയൂല ജിബ്രീലേ. പറഞ്ഞു കൊടുത്തു, സല്ലൈത ബി തൈബ വ ഇലൈഹൽ മുഹാജറ, അങ്ങേക്ക് ഹിജറ വരാനുള്ള മദീനയിലാണ് തങ്ങൾ നിസ്കരിച്ചത്. ഒരുപാട് ഹിക്മത്തുകളും അസ്റാറുകളും ആ യാത്രയുടെ ബാക്കിലുണ്ട്. അതൊന്നും പറയാൻ സുബൈ വരെ പറഞ്ഞാലും തീരൂല. ഞാൻ വളരെ ചുരുക്കി പറയാം. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട് വിടേണ്ടി വരും, വലിയ പ്രയാസങ്ങൾ നാട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും, അപ്പൊ മദീനയിലേക്ക് ഹിജറ വരേണ്ടി വരും. അതിലൊന്നും തങ്ങൾ ഹമ്മും അമ്മും വേണ്ട, ഒരു ടെൻഷനും വേണ്ട, നല്ല ഹിമ്മത്ത് തങ്ങൾക്ക് നൽകുകയാണ്. ബുറാക്കിൽ കയറുന്നു, യാത്ര തുടരുന്നു. കുറെ അങ്ങകളെത്തിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ, ഇൻസിൽ നബിയെ, തങ്ങൾ ഇറങ്ങണം, ഫസ്വല്ലിഹാഹുന, ഇവിടെ നിസ്കരിക്കണം. ഫനസല ഫസ്വല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഇറങ്ങുന്നു, അവിടെ നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ ഉടനെ മലക്ക് ചോദിക്കുകയാണ്, സല്ലൈത തദരി ഐന സല്ലൈത, നബിയെ തങ്ങൾക്ക് ഇറങ്ങിയ നിസ്കരിച്ച സ്ഥലം അറിയോ, പരിചയണ്ടോ? ഖാലല, അറിയൂല ജിബ്രീലേ. പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് മദിയൻ എന്ന് പറയുന്ന സ്ഥലമാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മിസ്റിൽ നിന്ന്, അതേ മിസ്റിൽ നിന്ന് യാത്ര വരുമ്പോൾ വിശ്രമിച്ച മദിയൻ എന്ന സ്ഥലമാണ് നബിയേ. ബുറാഖിന്മേൽ കയറുന്നു, യാത്ര തുടരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇറങ്ങാൻ പറയുന്നു, നിസ്കരിക്കാൻ പറയുന്നു, ഇറങ്ങുന്നു, നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ ഉടനെ അതതിരി ഐന സല്ലൈത, നിസ്കരിച്ച സ്ഥലം പരിചയമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വിശദീകരിക്കുകയാണ്, ഇത് തൂരിസീന പർവ്വതമാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസലാമിന് അള്ളാഹു തൗറാത്ത് എന്ന കിതാബ് നൽകിയ തൂരിസീന പർവ്വതമാണ്. വീണ്ടും യാത്ര തുടരുന്നു. കുറെ അങ്ങകലെത്തി. ബുറാക്കിൽ നിന്ന് ഇറങ്ങാൻ നിർദ്ദേശിക്കുന്നു, ഇറങ്ങുന്നു, നിസ്കരിക്കാൻ പറയുന്നു, നിസ്കരിക്കുന്നു. ശേഷം നിസ്കരിച്ച സ്ഥലം അറിയോ എന്ന് അന്വേഷിക്കുകയാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ, ഇല്ല എന്ന് മറുപടി പറയാണ്. പറഞ്ഞു കൊടുക്കുന്നു മലക്കുൽ അമീൻ, ബയാൻ ചെയ്യുകയാണ്, ഇത് ബൈത്തുലഹം എന്ന് പറയുന്ന സ്ഥലമാണ്, അഥവാ ബത്ലഹം. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസലാമിനെ പ്രസവിച്ച ബൈത്തുലഹമാണ് നബിയേ. ഈ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലം, മഹാന്മാരുമായി ബന്ധപ്പെട്ട സമയം, അത് സാധാരണ സമയം പോലെ, സ്ഥലം പോലെ അല്ല. അത് വലിയ ബറക്കത്തുള്ള, വലിയ ശ്രേഷ്ഠതയുള്ള സമയങ്ങളും സ്ഥലങ്ങളുമാണ്. നമുക്കറിയാം, തിങ്കളാഴ്ച ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് തങ്ങളോട് ചോദിച്ചപ്പോ അവിടുത്തെ മറുപടി, ഫീഹി ഉലിത്തു, ആ ദിവസമാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാ സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസം അത് സാധാരണ ദിവസം പോലല്ല. അങ്ങനെ ആ ബർക്കത്തും ആ മഹത്വങ്ങളൊക്കെ ഉൾക്കൊള്ളിപ്പിക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാ ആ യാത്രയിലൂടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ലോക ജനതയെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ മസ്ജിദുൽ ഹറാമിലെത്തുന്നു. മുൻകഴിഞ്ഞ അമ്പിയാക്കളൊക്കെ അവിടെ റെഡിയായി, തങ്ങൾ അവർക്ക് ഇമാമായി നിസ്കരിച്ചു. ഒന്നാം ആകാശത്ത് കയറി, അവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിക്കാനുണ്ട്. രണ്ടാം ആകാശത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. മൂന്നാം ആകാശത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. നാലാം ആകാശത്ത് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. അഞ്ചാം ആകാശത്ത് തങ്ങൾ എത്തുമ്പോൾ മാഷാ അല്ലാഹ് അവിടെ അവിടുത്തെ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മൂന്നാം ആകാശത്ത് കണ്ടപ്പോൾ ആ ഭംഗിയെ സംബന്ധിച്ച് റഹ്മത്തുല്ലിൽ ആലമീൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അഞ്ചാം ആകാശത്ത് ഹാറൂൻ നബിയെ കണ്ടപ്പോൾ ഹാറൂൻ നബിയുടെ വസ്ഫ് തങ്ങൾ പറയാണ്, ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നല്ല താടി തിക്കുള്ള ആളാണ്,
നല്ല താടി തിങ്ങിയ ആളാണ്. ആ താടിയുടെ ഒരു ഭാഗം നല്ല ബ്ലാക്കാണ്, നല്ല കറുകറുത്ത കളറാണ്. മറുഭാഗം നല്ല വൈറ്റ് കളറാണ്, വെള്ള കളറാണ്. ഒരു ഭാഗം നരച്ചിട്ടുണ്ട്, മറ്റേ ഭാഗം നല്ല കറുപ്പ് കളറിലുണ്ട്. ആറാം ആകാശത്ത് കയറുന്നു കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സ്വീകരിക്കുന്നു. ഏഴാം ആകാശത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ലോഹും കലമും അർശും കുറുസും തുടങ്ങി സ്വർഗവും നരകവും, സ്വർഗത്തിലെ ഒരുപാട് അലങ്കാരങ്ങൾ തങ്ങൾ കണ്ടു, നരകത്തിലെ ശക്തമായ അദാബ് കണ്ട് കരഞ്ഞുപോയി മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര വളരെ ഭംഗിയുള്ള അലങ്കാരം തങ്ങളെ ദൃഷ്ടിയിൽപ്പെട്ടെങ്കിലും ഖുർആൻ പറയുന്നു മാ സാഉൽ ബസറു വമാ തുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടും തെറ്റിയില്ല. അവിടുന്ന് എങ്ങോട്ടും കണ്ണ്, അവിടുത്തെ ദൃഷ്ടി എവിടേക്കും അതാ പതിഞ്ഞില്ല. ഒരേ ഒരു നെയ്യത്തെ അവിടത്തേക്കുള്ളൂ, അത് ഇലാഹിയായ കണ്ടുമുട്ടലാണ്. മലക്ക് ഇതുവരെ കൂട്ടിനുണ്ടായിരുന്നു, പറയാണ് തങ്ങൾ ഒറ്റക്ക് പോണ, അപ്പുറത്തേക്ക് പ്രവേശനമില്ല, ഒരാൾക്കും പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് തങ്ങളോട് പോവാൻ പറയാണ്. അപ്പൊ അവിടുന്ന് ചോദിക്കാണ് കാലുനായത്തുറുകുൽ ഖലീൽ, ഇതുവരെ പരിചയമില്ലാത്ത സ്ഥലത്ത് കൂട്ടിനാളുണ്ടായിരുന്നു, സ്നേഹിതൻ വഴിമാറുകയാണോ? ഹബീബായ തങ്ങൾ മുന്നോട്ട് ഗമിക്കുകയാണ്, ഒരു വിഷമമില്ല, ഹദറത്തുൽ ഖുദ്സിൽ എത്തുകയാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ്. അഞ്ചു വക്ത നിസ്കാര ഉമ്മത്തിന് സമ്മാനിച്ചു. 50 വക്താണ് അത്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് ഇങ്ങനെ കണ്ടുമുട്ടി, അഞ്ച് അഞ്ച് ചുരുക്കി ഉമ്മത്തിന് ഭാരാണെന്ന് പറഞ്ഞു. എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കയിൽ തങ്ങൾ ഈ വിഷയം പറയുമ്പോൾ അബൂജഹലുണ്ട്. അബൂജഹലിനോട് പിറ്റേന്ന് ഈ വിഷയം പറഞ്ഞു. കാരണം രാത്രിയിൽ അല്പസമയല്ല ഇതല്ല സംഭവിച്ചത്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ ലൈലൻ ലി ഇഫാദത്തി ഖില്ലത്തി സമാനിൽ ഇസ്രായി. രാത്രിയിൽ അല്പഭാഗം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇമാം റാജ് റഹ്മഹുള്ള അടക്കമുള്ള മഹാന്മാര് പറഞ്ഞത് ഇത് ശാരീരിക മേറാജാണ്. അബ്ദ് എന്ന അള്ളാഹുവിന്റെ പ്രയോഗം തന്നെ, വെറും റൂഹിന് അബ്ദ് എന്ന് പറയൂല, റൂഹം ജസദ് കൂടിയതിന് അബ്ദ് എന്ന് പറയുള്ളൂ. സുബ്ഹാന എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആ പ്രയോഗം അതൊരു അത്ഭുത വാർത്തയായിട്ടുള്ള അറിയിപ്പാണ്. അതുകൊണ്ട് മഹാന്മാര് ശാരീരിക മേറാജ് തന്നെയാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. അബൂജഹൽ ചോദിച്ചു, എന്നോട് നീ പറയുന്നത് പോലെ നീ അള്ളാഹനെ കണ്ടു, ആകാശം കണ്ടു അല്ലേ? ഇതൊക്കെ ജനങ്ങളോട് പറയോ? പറയും. ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി ഈ വിഷയം തങ്ങൾ പറഞ്ഞു. പറഞ്ഞപ്പോൾ മക്കാർക്ക് ഒന്നടങ്കം അറിയാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടില്ല. ഖുറൈശി പ്രമുഖർ പലവരും ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിച്ചവരാ. അവര് തങ്ങളോട് ചോദിക്കാണ്, ബൈത്തുൽ മുഖദ്ദസിൽ പോയല്ലേ, എന്നാൽ ബൈത്തുൽ മുഖദ്ദസിന് എത്ര തൂണുകളുണ്ട്, എത്ര വാതിലുകളുണ്ട്? തങ്ങളെ പരിഹസിക്കാൻ, തങ്ങളെ കുറവാക്കാൻ, ഇൻസൾട്ട് ആക്കാൻ വേണ്ടി ശത്രുക്കളുടെ ശ്രമമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലമ്മാ കദബത്തിനി ഖുറൈശ്, ഖുറൈശികൾ എന്നെ കളവാക്കിയപ്പോൾ, ഫഖുംതു ഫിൽ ഹിജ്രി, ഞാൻ ഹിജർ ഇസ്മായിലിൽ കയറി. ആ സ്പീഡായ യാത്രയിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ തൂണുകളും ഡോറുകളും ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതങ്ങനെ ചോദിക്കുമെന്ന് അറിയാണെങ്കിൽ അത് ശ്രദ്ധിക്കാമായിരുന്നു. പക്ഷെ ആ മിന്നൽ പര്യടനത്തിനിടയിൽ അതൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാലും എന്നെ അവർ വഷളാക്കാൻ നോക്കിയപ്പോൾ ഞാൻ ഹിജർ ഇസ്മായിലിൽ കയറി. അള്ളാഹു എനിക്ക് വെളിവാക്കി തന്നു. ഖുറൈശികളുടെ ഓരോ ചോദ്യത്തിനും ഹർഫം ബി ഹർഫ്, ഓരോന്നോരോന്നിന് തങ്ങൾ അക്കമിട്ടുകൊണ്ട് മറുപടി കൊടുത്തപ്പോൾ അവരംഗീകരിച്ചോ.
അവര് പറഞ്ഞു കാലോ ഒന്നടങ്കം പറഞ്ഞത് ഇത് സിഹറാണ്. സത്യനിഷേധികൾ എത്ര തെളിവുണ്ടെങ്കിലും ഹിദായത്തില്ലാത്ത ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ കാര്യമായിട്ട് കൂടുതലായിട്ട് 10:30 അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ഇൻഷാ അള്ളാഹ് സംസാരം നീട്ടുന്നില്ല. ആ 5 വക്ത നിസ്കാരം ഈ ഉമ്മത്തിന് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത ഖുർആൻ പറഞ്ഞ ആ പരിശുദ്ധ നിസ്കാരം ഉമ്മത്തിന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അള്ളാഹു ആദരവായിട്ട് നൽകിയതാണ് 5 വക്ത നിസ്കാരം. മറ്റു നബിമാർക്കൊക്കെ 1 വക്ത ഉണ്ടായിരുന്നുള്ളൂ. ഹബീബായ തങ്ങളെ ഉമ്മത്തിന് 5 വക്ത് അള്ളാഹു ആദരവായിട്ടാണ് നൽകിയത്. മഹാന്മാർ അതൊരു റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ പരിശുദ്ധമായ നിസ്കാരം ജീവിതത്തിൽ ഒരൊറ്റ വക്ത നിസ്കാരവും ഖളാ ആക്കില്ല എന്ന് ഉറപ്പിക്കാൻ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ നഫ്സ് അടക്കം മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ ലഹരിയുടെ കഞ്ചി കള്ളന്റെ കഞ്ചാവിന്റെ ഹാൻസിന്റെ പാൻപരാഗിന്റെ ബ്രൗൺ ഷുഗറിന്റെ അത്തരം മധു ചവക്കുന്ന ചെറുപ്പക്കാര് കുട്ടികളടക്കം അത്തരം ലഹരി ഉൽപ്പന്നങ്ങളിൽ നിന്ന് വഴിമാറി വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മെസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ടുള്ള അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് ചെറിയ കാല ആയുസ് വരാൻ പോകുന്ന പരിശുദ്ധമായ ശഅബാനും റമദാനും ഒക്കെ കറകറ കളഞ്ഞ നിഷ്കളങ്കമായ ശുദ്ധമായ മനസ്സോടുകൂടെ അതിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിക്കണം. ഹക്കുകളൊക്കെ പൊരുത്തപ്പെടിക്കണം. ഇനിയുള്ള നല്ല നല്ല സമയങ്ങൾ അത് നമ്മുടെ ആഖിറ സമ്പാദിക്കാനുള്ള നിലക്കായിരിക്കണം. അതിനെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഓർമ്മപ്പെടുത്തുകയാണ്, അടുത്ത മാസത്തെ സ്വലാത്ത് മെയ് മാസം ആദ്യത്തെ തിങ്കളാഴ്ചയായിരിക്കും. പക്ഷേ അന്ന് റമദാന്റെ തലേ ദിവസമൊക്കെ ഏകദേശം ആയിട്ട് വരും അല്ലേ അഞ്ഞുട്ടിയെ? ഏകദേശം റമദാന്റെ തലേ ദിവസം അല്ലെങ്കിൽ റമദാൻ ആ സമയത്താണ്. അപ്പോൾ ഇൻഷാല്ലാ ആ സ്വലാത്ത് റമദാനിൽ ഇനി അടുത്തുള്ള ജാറത്തിങ്കൽ സ്വലാത്ത് റമദാൻ 21 രാവിലെ പ്രാർത്ഥനാ സമ്മേളനമാണ്. കഴിഞ്ഞ സ്വലാത്ത് കഴിഞ്ഞ മാസത്തെ സ്വലാത്ത് വിദേശത്തായതുകൊണ്ട് നമുക്ക് അത് ഇവിടെ നടത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ 2 സ്വലാത്ത് നമുക്ക് ഇതുപോലെ റമദാന്റെ തൊട്ട തലേ ദിവസം ആയതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അടുത്ത കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് റമദാൻ 21 രാവിലാണ്. റമദാൻ 20 കഴിഞ്ഞ രാത്രി 21 രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ രാത്രിയിലാണ് അടുത്ത കാടാമ്പുഴ ജാറത്തിങ്ങലിലെ പ്രാർത്ഥനാ സമ്മേളനം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ബായാറ് സ്വലാത്ത് ഇൻഷാ അള്ളാ 19 വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത് നടക്കുക. എല്ലാവരും അതിൽ വരണം. ഈ മഹത്തായ മജ്ലിസിന് ഇത്രയും ഭംഗിയായി ഇവിടെ മജ്ലിസ് സംഘടിപ്പിക്കാൻ സ്ഥലം നമുക്ക് സൗകര്യപ്പെടുത്തുകയും ഈ നാട്ടുകാരുൾപ്പെടെ വേണ്ട നിലയ്ക്ക് എല്ലാ സൗകര്യങ്ങളും നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ കടപ്പെട്ടവർ എല്ലാവർക്കും റബ്ബേ നീ സന്തോഷം നൽകണം. റഹ്മാനെ മൗത്തായവരുടെ ഖബറിനെ നീ ദറജ ഉയർത്തിക്കൊടുക്കണം. റഹ്മാനെ മഅ്ഫിറത്ത് നൽകണം. റഹ്മാനെ രോഗികൾക്ക് ആഫിയത്ത് നൽകണം. റഹ്മാനെ സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. ലിസ്റ്റ് ധാരാളം ആളുകൾ നമ്മുടെ തിരുവത്ര സഖാഫി അബുദാബി ICF പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ആറ്റുപുറ ഉസ്താദ് നമ്മുടെ സ്വലാത്തിൻ്റെ എല്ലാ സ്വലാത്തിലും നമ്മുടെ വലങ്കയ്യായി നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ഒരു സ്വലാത്തും അന്ന് സ്വലാത്തിൻ്റെ ദിവസം മറ്റൊരു പരിപാടി ഏൽക്കൂല, എങ്ങോട്ടും പോകൂല. മഴരിവിന് തന്നെ എത്തി സ്വലാത്ത് അവസാനിക്കുന്നത് വരെ നമ്മുടെ മജ്ലിസിൽ എല്ലാ സ്വലാത്തിനും ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ആറ്റുപുറ ഉസ്താദ് ചെറിയ പരിക്ക് പറ്റി വിശ്രമത്തിലാണ്. അള്ളാഹുവെ വളരെ പെട്ടെന്ന് ഞങ്ങളിലേക്ക്
കാമിലായ ആഫിയത്ത് നൽകി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും മറ്റ് ദീനിന്റെ ഹിദമകൾക്കുള്ള എല്ലാ തൗഫീഖും വളരെ പെട്ടെന്ന് നീ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ, സിഹത്ത് നൽകണം റഹ്മാനെ. ബഹുമാനപ്പെട്ട മർക്കസ് ഇമാം ഹാഫിളു അബ്ദുറൗഫ് ഖാഫി ഉൾപ്പെടെയുള്ള ഉമർ ബാക്കവി, ജലീൽ ഫഖാഫി വില്ലൂർ, മുഹമ്മദ് ഫൈദി പത്തായക്കല്, ആലിക്കുട്ടി മുസ്ലിയാർ തിരൂർ, ഇപ്പ ഹാജി ചുള്ളിക്കാട്, നമ്മുടെ എല്ലാമായ ചുള്ളിക്കാട് കുഞ്ഞാവ ഹാജി, അങ്ങനെ യൂസുഫ് മലബാർ, അബ്ദുൽ ഹമീദ് ഖാഫി ആലുവ, ഈ മഹത്തായ സദസ്സിൽ നമുക്ക് വേണ്ടുവോളം ഉപദേശം നൽകിയ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, ബഹുമാനപ്പെട്ട ബാദ്ഷാ സഖാഫി ഉസ്താദ് ആലപ്പുഴ, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അബ്ദുൽ ഹമീദ് സഖാഫി ആലുവ, അഷ്റഫ് മാസ്റ്റർ കോയ ഹാജി കടലുണ്ടി, നസീമ ഹംസ ഹാജി, മാനുപ്പ ഹാജി, കരീം ഹാജി, സയ്യിദ് ബാഖർ ഷിഹാബ് തങ്ങൾ, ഉസ്മാൻ സഖാഫി, അലി അക്ബർ സഖാഫി പാലത്തുങ്ങൽ, ഹുസൈൻ ഹാജി, കുഞ്ഞാവ ഹാജി, അബൂബക്കർ ഹാജി, പി എസ് കെ പി സി എച്ച് സഖാഫി, പി എസ് കെ ദാരിമി ഉസ്താദ്, കെ എച്ച് റസാഖ് സാഹിബ്, അങ്ങനെ അൻവർ സാദാത്ത് തങ്ങൾ, ജമലുല്ലൈലി തങ്ങൾ ചേളാരി ഉൾപ്പെടെയുള്ള ധാരാളം സയ്യിദന്മാരും, ഇനി പേര് പറയാൻ വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും അവർക്ക് ഒരു ദുആ ഈ സദസ്സിൽ പ്രത്യേകമായിട്ട് ദ്വാരം കൊടുക്കാനാണ് അങ്ങനെ പേര് വായിക്കുന്നത്. മറ്റുള്ളവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ. രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. പകരം നമുക്കൊക്കെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ നീ സ്വർഗം നൽകണം റഹ്മാനെ. പിരിഞ്ഞു പോകുന്ന സമയം ഈ ആൺകൂട്ടത്തിന്റെ അതിൻ്റെ ഒരു പത്ത് ഇരട്ടി സഹോദരിമാർ ഈ നാട്ടിലെ പരിസര നമ്മുടെ ഈ ഗ്രൗണ്ട് പരിസരങ്ങളിലൊക്കെ അവർക്ക് പ്രത്യേകം തയ്യാർ ചെയ്ത ഹിജാബിൽ അവർ ഉണ്ട്. വാഹനങ്ങളൊക്കെ ഈ നാടിൻ്റെ പരിസരങ്ങളിലുള്ള ഓരോ ഒഴിഞ്ഞ ഗ്രൗണ്ടുകളിലുമാണ്. പത്തായക്കല്ലിൽ ഉൾപ്പെടെ ഉള്ള ഇവിടെ നമ്മുടെ തടമ്പറമ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒഴിഞ്ഞ എല്ലാ പ്രദേശങ്ങളിലും വന്ന വാഹനങ്ങൾ, ബസ്സുകളും മറ്റു വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ തിരിച്ചു പോകാൻ സൗകര്യമാകുന്ന റോഡുകൾ, പല ഭാഗത്തുനിന്ന് റോഡുകൾ ഇങ്ങോട്ടുള്ളത് കൊണ്ട് നമുക്ക് അൽഹംദുലില്ലാ വലിയൊരു സമാധാനമാണ്. എന്നാലും ഈ ജനങ്ങളെ എല്ലാവരും കൂടെ ഒരേ സമയം ഒന്നിച്ചു പിരിയുമ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും സ്വയം ശ്രദ്ധിക്കുകയും വാഹനങ്ങളും ജനങ്ങളും ഈ മഹത്തായ സദസ്സിന് സേവനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട വളണ്ടിയർമാർ, പോലീസ് ഉദ്യോഗസ്ഥരടക്കം, അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. അവരെ അനുസരിച്ച്, അവരോട് സഹകരിച്ച്, സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പിരിഞ്ഞു പോകാൻ ശ്രമിക്കുകയും ഒരു കാരണവശാലും പരിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്ത, ശരീഅത്ത് അനുവദിക്കാത്ത, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഒരു വിഷയങ്ങളും നമ്മുടെ മജ്ലിസുകളിൽ ഉണ്ടാകരുത്. ആണും പെണ്ണും ഇടകലരുന്ന വിഷയമുൾപ്പെടെ ഹറാമായ ചിന്തയിലോ പ്രവർത്തനത്തിലോ അങ്ങനെയുള്ള ഒരു ഇടപെടലും നമ്മുടെ ഈ മജ്ലിസുമായിട്ട് ആരിൽ നിന്നും ഉണ്ടാകാതെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. أستغفر الله العظيم 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 أستغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു കവർ കൊടുത്തിട്ടില്ല തലം തലത്തിൽ കേസ് കുലുങ്ങി കപ്പിലിന്റെ يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. അതുപോലെ ഒരു സ്ഥലം കേസിൽ കുടുങ്ങി, അതുപോലെ കഫീലിന്റെ പ്രശ്നം പറഞ്ഞ് കല്യാണം ശരിയാവാനൊക്കെ വിഷയങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞ ആളുകളുണ്ട്. അള്ളാഹു എല്ലാം റാഹത്തിലാക്കട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മളെ ഉസ്താദുമാര് സയ്യിദന്മാരൊക്കെ ശാരീരികമായും ഒക്കെ പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. അള്ളാഹു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആഫിയത്ത് നൽകണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ബാദ്ഷാ തഖാഫി ഉസ്താദ് നടത്തുന്ന തെക്കൻ കേരളത്തിലെ അഹ്ലു സുന്നയുടെ നമ്മുടെ അഭിമാന കേന്ദ്രമാണ് ഹാഷിമിയ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനം. അതിന്റെ സമ്മേളനം ഈ മാസം മെയ് 1-ാം തീയതി നടക്കുകയാണ്. അന്നത്തെ ദിക്ര ദുആ സ്വലാത്ത് മജ്‌ലിസ് സയ്യിദന്മാരും ആലിമീങ്ങളൊക്കെ നേതൃത്വം നൽകി നടത്തുന്ന പരിപാടിയും എല്ലാവരുടെയും സാന്നിധ്യവും
ആ മഹത്തായ സ്ഥാപനത്തോടുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നതോടു കൂടി നമ്മുടെ SSLC ഉന്നത മാർക്കോടെ പാസ്സായ കുട്ടികൾക്ക് നമ്മുടെ വിലാതറയിൽ നാം നടത്തി വരുന്ന ഹാദിയ അക്കാദമി എല്ലാ നിലക്കും മതഭൗതിക വിദ്യാഭ്യാസം നൽകി ആത്മീയമായ ആ നിയന്ത്രണത്തിൽ അറിവുകൾ നൽകി ആ മഹത്തായ സ്ഥാപനത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ അയക്കാൻ ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കൾ സ്ഥാപന മേധാവികളുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. അള്ളാഹു എല്ലാം കബൂലാക്കി തരട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അടുത്ത കടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് റമദാൻ 21 രാവിലെ വയാർ സ്വലാത്ത് April 19 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി. എന്തെങ്കിലും പറയണ്ട നമ്മുടെ അസുഖമില്ലാതെ അസീസോലിയുടെ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. നമ്മളെ സിദ്ദീഖ് ബായാർ കൊല്ലത്തിന് തിരുവനന്തപുരം മുതൽ കൊല്ലത്തു നിന്നൊക്കെ ആളുകൾ സുബൈക്ക് തന്നെ എത്തിയിട്ടുണ്ട്, നേരത്തെ എത്തിയ ആളുകളുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന്, ചെന്നൈ ഉൾപ്പെടെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. കഴിഞ്ഞ ആഴ്ച ഞാൻ കൊടകിൽ പോയപ്പോൾ ആ ഭാഗത്ത് നിന്ന് ധാരാളം ആളുകൾ കണ്ടിട്ടുണ്ട്. അവരെ ഈശ്വരത്തിൽ കൂടാൻ വേണ്ടി മാത്രം ഗൾഫിൽ നിന്ന് നടക്കുന്ന നമ്മുടെ പ്രവാസികളായ സ്നേഹിതന്മാർ ഈ മജ്ലിസിനെ ലക്ഷ്യമാക്കി വന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ദുനിയാവും ആഖിറവും സന്തോഷമാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം أحب أن يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فالحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ പവിത്ര റജബിലെ മഹനീയ സ്വലാത്ത് മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബ്, അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ,
അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറ ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قند قلب حياتاكنا الله, ഈമാൻ ഏറ്റിത്തരണ അല്ലാഹ്, തഖ്വ ഏറ്റിത്തരണ അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅ് ഏറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഐസത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അഴിവുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ദ്വാരക്കാനേൽപ്പിച്ച് ഈ മഹത്തായ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് ബായാറ് സ്വലാത്ത് മജ്ലിസ്, അങ്ങനെ അഹ്ലു സുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി ഈ മജ്ലിസിലെത്തിയ സയ്യിദന്മാരും ആലിമീങ്ങളും സഹോദര സഹോദരിമാര്, ദയവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായ വിദേശ നാട്ടിലുള്ള സ്നേഹജനങ്ങളടക്കം ദ്വാരക്കാൻ കടപ്പെട്ട സർവജനങ്ങളും, അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും അവർക്കും സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം റബ്ബെ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എത്രയോ ചെറിയ ചെറിയ കുഞ്ഞു മക്കൾക്കാണ് ബ്ലഡ് ക്യാൻസർ ബാധിച്ച കുട്ടികൾ, നേരത്തെ കണ്ണിൽ ക്യാൻസർ പിടിപെട്ട ഒരു ഒന്നര വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരുന്നു. വളരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ആ കുട്ടിയും രക്ഷിതാക്കളും, റബ്ബെ ആഫിയത്ത് നൽകണം റഹ്മാൻ. ധാരാളം ക്യാൻസർ അടക്കം രോഗത്താൽ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ, നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു
കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സിഹത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണ അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണ അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണു വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിന്റെ അർഷസിന്റെ രോഗം അസ്ഥിതേമാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞിട്ട് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ പവിത്ര റജബിലെ ശ്രേഷ്ഠ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, കാമിലായ ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗറ് കൂടി പഴുപ്പൊലിക്കാണ് മരുന്ന് വലിക്കാതെ ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ടു വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം മഹനീയ മജ്ലിസിൽ ബി മദ്ഹിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസ് കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, ഇബാദത്തുകളിൽ പോലും പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ റബ്ബേ, ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശർറിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ളു നൽകി നീ സലാമത്താകണം റഹ്മാൻ.
സകല വസ്വാസും നീക്കിത്തരണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും വാതരോഗങ്ങളും മഞ്ഞപ്പിത്തവും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഖായിബാക്കാതെ കബൂലാക്കി സകലർക്കും കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി വീട് നിർമ്മാണം നടത്തി ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ലാമ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നീ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം, ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാനെ. ഗർഭം അലസുന്ന സഹോദരിമാര്, അങ്ങനെ വയറ്റിൽ മക്കൾ മരണപ്പെട്ട് പ്രസവിക്കുന്ന, പ്രസവിച്ച ഉടനെ മരിക്കുന്ന, അങ്ങനെയൊക്കെ സങ്കടം പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. റബ്ബേ, ജനിക്കാൻ പോകുന്ന മക്കളെ കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ആഫിയത്തുള്ള സ്വാലഹീങ്ങളുള്ള സ്വാലഹീങ്ങളായ മക്കളാക്കണം റഹ്മാനെ. നീ റാഹത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകൾ നടന്നു, പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലവർക്കും SSLC അടക്കം പരീക്ഷകൾ കഴിഞ്ഞു. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതപുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും എൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ഈ നാട്ടിലും ഇവിടുത്തെ മഹല്ല ജമാഅത്തിലുമൊക്കെ വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ, സന്തോഷം നൽകണം റഹ്മാൻ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്വാനോ
ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ പരിശുദ്ധ റജബിലെ മിഅ്റാജ് അടുത്ത സമയമാണ്. മിഅ്റാജിന്റെ നോമ്പ് അത് ഈ വരുന്ന ബുധനാഴ്ചയാണ്. പകലില് നമ്മുടെ ഖാദിമാര് അറിയിച്ചതനുസരിച്ച് മൻസോമ യൗമ സബ്ഇം വഇശ്രീന മിൻ റജബിൻ കതബല്ലാഹു ലഹു സിത്തീന ശഹ്റ, 60 മാസം നോമ്പെടുത്ത കൂലി മിഅ്റാജിന്റെ നോമ്പെടുത്ത ആളുകൾക്ക് അള്ളാഹു നൽകുമെന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ റജബിലെ പവിത്ര മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം. റഹ്മാൻ അയിനെ നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്, സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫതാനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദിഈങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. വിവാഹപ്രായമെത്തി കല്യാണം ശരിയാകാതെ സങ്കടപ്പെടുന്ന എത്രയോ പെൺകുട്ടികൾ ആൺകുട്ടികളാണ്. ഖൈറായ ഇണകള് നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം. മസ്ജിദ് ബിൽഡിംഗ് വീട് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം, ഉള്ള ജോലി നിലനിർത്തി പറക്കത്ത് ചെയ്യണം. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബുദ്ധിമുട്ട് കഫീലിന്റെ പ്രശ്നം ജോലി സ്ഥലത്തെ വിഷമങ്ങൾ ബൽദിയന്റെ പ്രയാസം അങ്ങനെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ നമ്പർ കിട്ടാൻ എല്ലാം സഹലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. രാജ്യത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന ഭരണ നേതൃത്വത്തെ നീ തെരഞ്ഞെടുത്ത് വിജയിപ്പിക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും റബ്ബേ നീ ഞങ്ങൾക്ക് അവസരമേറ്റി തരണം റഹ്മാൻ. ഞങ്ങളെ ജീവിതത്തിലെ പാകപ്പഴവുകൾ തങ്ങളെ കാണാൻ തടസ്സമാണെങ്കിൽ തങ്ങളെ കാണാൻ റബ്ബേ ഞങ്ങളെ ജീവിതത്തിലെ പാകപ്പഴവുകൾ നീ മാപ്പാക്കി തരണം റഹ്മാൻ. ഒരുപാട് തവണ തങ്ങളെ കാണാനും സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച ആളുകൾക്കും നീ തൗഫീഖ് ഏറ്റിത്തരണം റഹ്മാൻ. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഒരുപാട് കാലം പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക്
ആപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദികസ് സാലിഹീൻ. ഞങ്ങൾ വുളൂവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. اللهم اختم اجالنا ناتقين بكلمه التوحيد في ليله الجمعه او في نهارها مع الايمان التام والتوبه الخالصه يا ذا الجلال والاكرام بفضلك وجودك يا اكرم الاكرمين وبجاه نبيك المصطفى محمد دنيا واخره سندوشت لكن الله اللهم بارك لنا في رجب وشعبان وبلغنا رمضان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.